ഐഡിയയുടെ ഫീഡ്ബാക്ക് ആൻഡ് കംപ്ലൈന്റ് ഹെൽപ്പ് ലൈനിലേക്ക് താങ്കളുടെ നിലവിലുള്ള ബാലൻസ് ആണ് 11 രൂപ, പിന്നെ 5 പൈസ. താങ്കളുടെ കാർഡിന്റെ വാലിഡിറ്റിയാണ് 8 ആഗസ്റ്റ്. ആപ്കെ നമ്പർ കെ ലിയെ പിച്ചലെ 3 ദിൻ കെ കട്ടോത്തി കെ കോയി റെക്കോർഡ്സ് ഉപലബ്ധ നഹി ഹെ. താങ്കൾക്ക് ഉടൻ തന്നെ SMS ലഭിക്കും. മുൻപത്തെ മെനുവിലേക്ക് പോകുന്നതിനു വേണ്ടി 7 അമർത്തുക. മെയിൻ മെനുവിലേക്ക് പോകുന്നതിനു വേണ്ടി 8 അമർത്തുക. ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് താങ്കളുടെ കോൾ ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ കോൾ വിളിക്കുന്ന നമ്പറിലാണോ? അതെ അതെ. സാർ, നിലവിൽ നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സിസ്റ്റം അപ്ഡേഷൻ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായി സിസ്റ്റം ഡൗൺ ആണ്. അങ്ങനെ ഇപ്പൊ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങള് പറയാതെ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ 24 മണിക്കൂർ കഴിഞ്ഞു പറയാം. അങ്ങനെ ഇപ്പൊ ഉണ്ടായതിന്റെ മുമ്പ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് അതിലാതെ തിരക്കേക്കാ, ഞമ്മക്ക് അതിലാതെ തിരക്കേക്കാ. ഡൗൺ ആണ് സാർ, അതുകൊണ്ടാണ്. ഞങ്ങൾ ഡൗൺ ആയാലും പാടില്ല, അപ്പായാലും പാടില്ല, പോയ പൈസ തന്നാ മതി. ഇനി വിളിച്ചാനൊന്നും പറ്റൂല, ഇനി വിളിച്ചാനൊന്നും പറ്റൂല. അറിയാം സിസ്റ്റം ഡൗൺ ആയതുകൊണ്ടാണ്. 1 മണിക്കൂർ വിളിക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേനൊന്നും നടക്കൂല. പിന്നെ അപ്പൊ നിങ്ങൾ പറയും ടൈം കഴിഞ്ഞു പറയും. ഇനി എപ്പോ പോയതാണെന്നൊന്നും അറിയില്ല സാർ, അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല സാർ, അതുകൊണ്ടാണ്. അല്ല അതന്നെ, ഇനിയിപ്പോ അതിന് നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങൾ അതിന്റെ 24 മണിക്കൂർ കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ പൈസ പോകില്ലേ? അപ്പൊ നിങ്ങൾ അപ്ഡേഷൻ ആണെങ്കിലും ഇവിടെ നിങ്ങൾ അപ്ഡേഷൻ ആയെങ്കിൽ പിന്നെ അത് അപ്ഡേഷൻ നടക്കുന്നത് വരെ നമ്മളുടെ പൈസ നിങ്ങൾ മുണങ്ങിക്കാണ്ട് പിന്നെ അതിന് തീരുമാനമാകാതെ പിന്നെ അവിടെ പോകും. ഹലോ, ആ പറഞ്ഞു. ഇല്ല, അത് വ്യക്തമായിട്ടില്ല, സംഭവം അങ്ങനെ ആയിട്ട് കാര്യമില്ല, അത് തീരുമാനാക്കിട്ട് മതി. അല്ലാതെ നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു ഡൗൺ ആണ്. അത് അപ്പൊ ഞാൻ കോൾ ഇവിടെ ഹോൾഡ് ചെയ്തോളേ, പ്രശ്നമില്ല. അപ്പാക്കിട്ട് ഞാൻ തീരുമാനാക്കിട്ട് മതി. 1 മണിക്കൂറിന് ശേഷം വരുമ്പോ 1 മണിക്കൂർ ശേഷം വിളിക്കുമ്പോ നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഞാൻ ആ പൈസക്ക് പിന്നെ എന്റെ 35 എത്രയും പോയിക്കണോ? എത്ര പൈസ പോയിക്കണോ? 1500 രൂപ അടുത്തുണ്ടായിപ്പോ കാണാനില്ല. പിന്നെ ഇത് ഇങ്ങനെ വിളിച്ച് ഉത്തരന്നാ മതിയോ? നിങ്ങൾ തോന്നിയ മാർക്കത്തിൽ ചെയ്യാ. പിന്നെ നമ്മള് ഇത് ഡൗണ് എന്നുള്ള സംഭവമാണ് നിങ്ങളിത്. ഇത് എന്റെ സീനിയറിന് ട്രാൻസ്ഫർ ചെയ്തോണ്ട് ഞാൻ ചോദിച്ചോളാം, തീരുമാനം അപ്പൊ തീരുമാനമാവും. അത് നിങ്ങളെ തരികയാണ് ഡൗണ്, സിസ്റ്റം ഡൗണ്. തനു അനുഭവിച്ചി ഐഡിയ പരിചയ സുത്തിരെ 4G LTE മൊബൈൽ ഇന്റർനെറ്റ് ന അതി ദൊഡ്ഡ ഹൊച്ച ഹൊസ ഗേറ്റ്വേ ഇന്റെ നിമ്മ 4G സിം കാർഡ് ആക്ടിവേറ്റ് മാടി ഹാഗു 4G ഇന്റർനെറ്റ് അനു അനുഭവിച്ചി ഐഡിയ പരിചയ സുത്തിരെ 4G LTE മൊബൈൽ ഇന്റർനെറ്റ് ന അതി ദൊഡ്ഡ ഹൊച്ച ഹൊസ ഗേറ്റ്വേ ഇന്റെ നിമ്മ 4G സിം കാർഡ് ആക്ടിവേറ്റ് മാടി ഹാഗു 4G ഇതിപ്പോ ഈ ഒരുമാതിരി ഉറക്കമല്ല പരിപാടിയാണ്. ബിസി 1 മണിക്കൂർ 3 ബിസി ഉണ്ടാവില്ല. ഞാൻ ഹോൾഡ് ചെയ്തോളാം, ഞാൻ റെഡിയാണ്. ഞാൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത എങ്ങനെ കസ്റ്റമറുടെ നിങ്ങള് ചീറ്റിംഗ് പരിപാടിയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് മുമ്പ് എനിക്കൊരു അല്ല, ഇത് അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ തന്നെ അങ്ങനെ തന്നെ പറയാൻ കാരണം. 1 മണിക്കൂർ അല്ല, 1 മണിക്കൂറിന് ശേഷം അല്ല വിഷയം. ഇതിപ്പോ ഞാനിത് എന്ന എപ്പൊ പോയതെന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞുകൂണു. പിന്നെ എന്റെ ആ 24 മണിക്കൂറിന്റെ 1 മണിക്കൂർ അപ്പൊ നിങ്ങൾ കൂട്ടൂല. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ആ സംഭവം അറിയില്ല. എന്റെ 24 മണിക്കൂറല്ല പ്രശ്നം, അപ്പൊ 1 മണിക്കൂറല്ല പ്രശ്നം. എന്റെ പൈസ പോകും. നിങ്ങൾ ഡൗൺ ആയ സാധനം അപ്പാക്കിട്ട് ഞാൻ പറഞ്ഞില്ല, അപ്പാക്കോളെ ഞാൻ ഹോൾഡ് ചെയ്തോളാം. LTE മൊബൈൽ ഇന്റർനെറ്റ് ന അതി ദൊഡ്ഡ ഹൊച്ച ഹൊസ ഗേറ്റ്വേ ഇന്റെ നിമ്മ 4G സിം കാർഡ് ആക്ടിവേറ്റ് മാടി ഹാഗു 4G ഇന്റർനെറ്റ് അനു അനുഭവിച്ചി ഐഡിയ പരിചയിസുത്തിരെ 4G LTE മൊബൈൽ ഇന്റർനെറ്റ് ന അതി ദൊഡ്ഡ ഹൊച്ച ഹൊസ ഗേറ്റ്വേ ഇന്റെ നിമ്മ 4G സിം കാർഡ് ആക്ടിവേറ്റ് മാടി ഹാഗു 4G ഇന്റർനെറ്റ് അനു അനുഭവിച്ചി ഐഡിയ പരിചയിസുത്തിരെ 4G LTE മൊബൈൽ ഇന്റർനെറ്റ് ന അതി ദൊഡ്ഡ ഹൊച്ച ഹൊസ ഗേറ്റ്വേ ഇന്റെ നിമ്മ 4G സിം കാർഡ് ആക്ടിവേറ്റ് മാടി ഹാഗു 4G ഇന്റർനെറ്റ് അനു അനുഭവിച്ചി
ಐಡಿಯ ಪರಿಚಯಿಸುತ್ತಿದೆ 4G LTE ಮೊಬೈಲ್ ಇಂಟರ್ನೆಟ್ನ ಅತಿ ದೊಡ್ಡ ಹೊಚ್ಚ ಹೊಸ ಗೇಟ್ವೇ. ಹಿಂದೆ ನಿಮ್ಮ 4G ಸಿಮ್ ಕಾರ್ಡ್ ಆಕ್ಟಿವೇಟ್ ಮಾಡಿ ಹಾಗೂ 4G ಇಂಟರ್ನೆಟ್ ಅನ್ನು ಅನುಭವಿಸಿ. ಐಡಿಯಾ ಪರಿಚಯಿಸುತ್ತಿದೆ 4G LTE ಮೊಬೈಲ್ ಇಂಟರ್ನೆಟ್ನ ಅತಿ ದೊಡ್ಡ ಹೊಚ್ಚ ಹೊಸ ಗೇಟ್ವೇ. ಹಿಂದೆ ನಿಮ್ಮ 4G ಸಿಮ್ ಕಾರ್ಡ್ ಆಕ್ಟಿವೇಟ್ ಮಾಡಿ ಹಾಗೂ 4G ಇಂಟರ್ನೆಟ್ ಅನ್ನು ಅನುಭವಿಸಿ. ഒരു കംപ്ലൈന്റ് ഒരു പെന്നും പേപ്പറും എടുത്തുകൊണ്ട് എഴുതിയൊക്കെ എന്റെ ടൈം എഴുതിയൊക്കെ അത് പറ്റും. സിസ്റ്റം വായന സിസ്റ്റം ഡൗൺ ആകുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി പെന്നും പേപ്പറും എടുക്കലാണ്. അതിന്റെ പൈസ എത്ര വെച്ചാൽ അതിന് കുറച്ചിട്ട് ബാക്കി തന്നാ മതി. ഒരു പെന്നും പേപ്പറും എടുത്തു, ഒരു A4 പേപ്പർ കൊടുത്തു, ഒരു പെന്നും കൊടുത്തു. എന്റെ ടൈം എഴുതിച്ചു, ഞാൻ വിളിച്ച ടൈം ഞാൻ അപ്പൊ വിളിക്കുന്ന നേരത്തെ 24 മണിക്കൂർ കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ അടിയകാരം. ഒരു മണിക്കൂറിന്റെ ശേഷം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല, അതാണ് സംഭവം. ഞാൻ വിളിക്കുന്ന നേരത്തെ അപ്പൊ നിങ്ങൾ എന്താ പറയാറോ, ഇത് 24 മണിക്കൂർ കഴിഞ്ഞു, അതുകൊണ്ട് ഇത് റീഫണ്ട് ചെയ്യാൻ പറ്റാന്ന് പറയും. ഇതിങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയേണ്ടത്. ഒരിക്കലും ഇല്ല എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് അതൊക്കെ പഠിക്കല്. അനുഭവത്തിൽ നിന്നാണ് ഈ ചീറ്റിങ്ങിന്റെ തരികിടകൾ നല്ലോ അറിയുന്ന ആളാണ്. നിങ്ങൾ ചെയ്യുന്ന ചീറ്റിങ് എല്ലാം അറിയുന്ന ആളാണ്, മാക്സിമം അറിയുന്ന ആളാണ്. ഞാൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഈ കോൾ റെക്കോർഡിംഗ് ആണ്, ഇത് ഓഫ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അതിനു വേണ്ടി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ചീറ്റിംഗ് എങ്ങനെയാണ് ഏത് കസ്റ്റമറും ബോധ്യപ്പെടുത്തുക, അതിന്റെ എന്റെ അത് പരിപാടി തന്നെ അതാണ്. ഏതെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 ദിവസം മുമ്പ് വോഡാഫോൺ വിളിച്ചു, കുറച്ച് ദിവസം മുമ്പ് ഐഡി. ഞാൻ എല്ലാ സിമ്മും യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതിന്റെ ഒരു ആൾ തന്നെയാണ്. കുട്ടികളി കറക്റ്റ് ഇൻഫർമേഷൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നാ മതി. എന്റെ പരിപാടി തന്നെ തന്നെയാണ്. ഏത് ചീറ്റിംഗ് ഉണ്ടോ അതൊക്കെ പിടിക്കുക, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, മാക്സിമം ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാനുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങിയ ആളാണ് ഞാൻ. കേട്ടല്ലോ, ഹലോ, കട്ടാക്കി പോയോ? ഇപ്പൊ തന്നെ അറിയാം നിങ്ങളെ ചീറ്റിംഗ് എന്താണല്ലോ. ഇപ്പൊ തന്നെ മനസ്സിലായി നിങ്ങളെ ചീറ്റിംഗ് ആണ് എത്ര നേരങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ കേൾക്കാൻ പോണ കസ്റ്റമർക്ക് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ തരികിട പരിപാടി. നിങ്ങളെല്ലാരെയും ചണ്ടി മുഖം. ഇത് ഞാൻ അന്നോട് ഫസ്റ്റ് പറഞ്ഞതല്ലേ മോളെ, അവൈലബിൾ ഒന്നും അല്ല. ഇതൊക്കെ അറിയേ, ഇപ്പൊ ഇതൊക്കെ കുട്ടിയെ കുറെ കാലമായിട്ട് കേൾക്കണ കാണാണ്. ಹೊಚ್ಚ ಹೊಸ ಗೇಟ್ವೇ ಹಿಂದೆ ನಿಮ್ಮ 4G ಸಿಮ್ ಕಾರ್ಡ್ ಆಕ್ಟಿವೇಟ್ ಮಾಡಿ ಹಾಗೂ 4G ಇಂಟರ್ನೆಟ್ ಅನ್ನು ಅನುಭವಿಸಿ. ಐಡಿಯಾ ಪರಿಚಯಿಸುತ್ತಿದೆ 4G LTE ಮೊಬೈಲ್ ಇಂಟರ್ನೆಟ್ನ ಅತಿ ದೊಡ್ಡ ಹೊಚ್ಚ ಹೊಸ ಗೇಟ್. എപ്പോഴാന്ന് അറിയില്ല. അത് അറിയുന്ന വെച്ചെങ്കിൽ ഇപ്പൊ ഇതൊന്നും സംഭവം വലിയൊരു പ്രശ്നമാണ്. നിങ്ങളെ ഒരു പരിപാടി ഇതിങ്ങനെ തോന്നുമ്പോ നിങ്ങൾ ഇങ്ങനെ ഓരോ നിങ്ങളെ മാത്രല്ല എല്ലാരും പരിപാടിയാണ്. ബാലൻസ് കുറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? മെസ്സേജ് ഇതിൽ എന്തൊക്കെയോ മെസ്സേജ് വന്നു, എന്തൊക്കെയോ പൈസ പോയിക്കുന്നു പറഞ്ഞത്. എത്രയാന്ന് അറിയില്ല, അതവിടെ കാണുന്നില്ലേ എന്തിനാണ് ചെയ്തിട്ടുണ്ട്, എന്താണ് സംഭവം, എങ്ങനെയായത്? ഈ അതെന്താണ് സംഭവം പറഞ്ഞത്, എന്താണ് സംഭവം? ഹലോ, ആ പറഞ്ഞോ പറഞ്ഞോ, കേക്കുന്നുണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞു. അത് എന്തിനാണ് സംഭവം ആക്റ്റീവ് ആക്കിണ്ട്, ആരെ ആക്ടിവേഷൻ ചെയ്താ? റിക്വസ്റ്റ് തന്നെയാ ഞാന്. ഹംഗാമയാണ് പ്രൊവൈഡർ. ഏത് ഹംഗാമ, എന്ത് ഹംഗാമ? ഹംഗാമ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഇതിന്റെ പ്രൊവൈഡർ. എന്തിന് ഇത്? ഈ ഞാൻ ഇതിന് റിക്വസ്റ്റ് തന്നീനോ? അതെ. അതെ, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് വൈകിട്ട് 7:31. എന്താണ് സംഭവം, എന്താണ്? അങ്ങനെ ഞാൻ റിക്വസ്റ്റ് തന്നിട്ടില്ലല്ലോ. നെറ്റ് വഴി അങ്ങനെ റിക്വസ്റ്റ് തന്നിട്ടില്ലല്ലോ. തന്നിക്കണെങ്കിലും നിങ്ങൾ ആക്ടിവേഷൻ ആക്കണ്ട്. നിങ്ങൾ ഓരോന്ന് തോന്നിയ നേരത്തെ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുക, എന്നിട്ട് വേണ്ട പൈസ നിങ്ങൾക്ക് പിടിക്കുക. അതിന് ബാലൻസ് ഉണ്ടെങ്കിൽ
കസ്റ്റമർ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പണ്ടുണ്ട് ആക്ടിവേഷൻ ആക്കുക, എന്നിട്ട് അതാണ് ഇതാണെന്ന് പറയാം. എന്നിട്ട് പിന്നെ വിളിക്കുമ്പോൾ അത് സെർവർ ഹാങ് ആണ്, അപ്പ് ആയിട്ടില്ല, ഡൗൺ ആണ്, പിന്നെ ആള് ബിസി ആണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു, ഇപ്പൊ ഓട്ടോമാറ്റിക് ഇപ്പൊ ചെക്ക് ചെയ്യാനും പറ്റിയല്ലോ. തൊട്ട് മുമ്പ് ഈ കോൾ ഇപ്പൊ ഞാൻ ഏകദേശം 5 മിനിറ്റായി മറ്റാളോട് സംസാരിക്കണം, ആ ഒരു നിലക്കും ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു മണിക്കൂർ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാശി പിടിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്തു. എനിക്കിപ്പോ ആ പൈസ റീഫണ്ട് ചെയ്യാൻ തരണം, അതിനെന്താ വേണ്ടത്? ഓക്കെ സാർ, റീഫണ്ട് എലിജിബിൾ ആണ്. ഓക്കെ, നിലവിൽ ആ ഒരു സർവീസ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണോ പറയുന്നത്? ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് വിളിക്കൂല, അതേമാർക്ക് ഈ നമ്പർക്കാണ് വിളിച്ചും, അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയുടെ ഓഫീസ് അവിടെ വന്നാണ് ചോദിക്കും, ഞമ്മക്ക് ഈ സാധനം വേണം, നിങ്ങൾ എത്തുണ്ടോ ചോദിക്കും. നല്ലൊരു സർവീസ് അല്ലേ സാർ? തേങ്ങാമുണ്ണാക്കിലെ സർവീസ് ആണ്, നിങ്ങൾ വേണ്ട നേരത്തെ ആക്ടീവ് ആക്കുക. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ഈ സംഭവം ഈ കോള് ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നതാണ്, ഇത് പരിപാടിന്റെതാണ്. ഞാൻ ഒരുപാട് സിമ്മ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്, ഇഷ്ടം പോലെ കസ്റ്റമർ ഇതേ കംപ്ലൈന്റുമായിട്ട് വരുന്നതാണ്. ഞാൻ ഈ കോൾ ഫുൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം കറക്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞാൽ മതി, സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നല്ല പ്രതികരണം എല്ലാ കസ്റ്റമേഴ്സിന്റെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പിന്നെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ട് ഈ കോളും കൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടികൾ ഇത് നിർത്താൻ, ഈ പരിപാടിനെ നിർത്താൻ, ഈ ഒരു ആവശ്യമില്ലാത്ത പരിപാടിനെ, ഈ ചീറ്റിംഗ് പരിപാടി നിർത്താൻ വേണ്ടിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റും കൂടി തരാണ്. അപ്പൊ ഈ സർവീസ് മാത്രല്ല, ഒരു കസ്റ്റമർക്കും നിങ്ങളോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏത് കസ്റ്റമറും അയാൾക്ക് ഇങ്ങനെ ഒരു സാധനം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സാധനം എന്തോ ഹങ്കാമ തേങ്ങ ഉണ്ണാക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഉള്ളടുത്ത് ചോദിച്ചു വരും, നിങ്ങൾ ഓഫീസ് എവിടെ വെച്ചോ അന്വേഷിച്ചു വരും, അല്ലെങ്കിൽ ഞമ്മളടുത്ത് വരും, ഞമ്മളെ കസ്റ്റമർ അല്ല ഞമ്മളെ പിന്നെ ഷോപ്പുകളിലൂടെ വന്നിട്ട്, ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്പുകളുണ്ടല്ലോ, ഷോപ്പുകളിൽ വന്നിട്ട് അവർ ചോദിച്ചോളൂ ഇങ്ങനെ സാധനം ഉണ്ട് നിങ്ങളെടുത്തുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അന്വേഷിച്ചു വരും. അല്ല നിങ്ങൾക്ക് തോന്നിയ നേരത്ത് വേണ്ട ആക്ടിവേഷൻ ചെയ്യല്ല ചെയ്യേണ്ടത്, അതാണ് മാന്യമാരെ പരിപാടി, അല്ല നിങ്ങൾ ഈ വളക്കമന പരിപാടി ചെയ്ത് കണ്ട്. എന്നിട്ട് പിന്നെ അയാളിപ്പോ ഇതിന് 2 ദിവസം മുമ്പ് വേറൊരു കമ്പനി, ആ കമ്പനിന്റെ പേരും കൂടി ഞാൻ പറയണോ, വോഡാഫോൺ, എന്റെ സിമ്മ് തന്നെ വേറൊരു സർവീസ് അതേമാർക്ക് എന്ത് ആക്ടിവേഷൻ ചെയ്തു, റീചാർജ് ചെയ്തു, പൈസ കാണില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അന്വേഷിച്ചു വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഈ കോളിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, ഇതിന്റെ മുമ്പ് ഞാൻ ഇത് ഏത് ടൈമിൽ അതിൽ നിന്ന് പൈസ പോയതെന്ന് അറിയില്ല. അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാനാണ് ഇതിന് മുമ്പത്തെ നിങ്ങളെ സംസാരിച്ച ആൾ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു മണിക്കൂർ കൂടി ലേറ്റ് ആകുമ്പോ പിന്നെ അടുത്ത സമയത്ത് ആ വിളിക്കുന്ന സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണം കൂടിയായി, ഇന്റെ പൈസ വീണ്ടും പോയി. അപ്പൊ എന്താ പറയാ, 24 മണിക്കൂർ കഴിഞ്ഞ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ പരിപാടികള്. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ഈ സംഭവം നിർത്താൻ വേണ്ടിട്ട് നിങ്ങളെ ഐഡിയന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എല്ലാ തരികടിയും നിർത്താൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും? ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്റെ ഭാഗം ഒരു റിക്വസ്റ്റ്, അതിപ്പോ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്റെ അക്കൗണ്ടിൽ ആക്ടിവേഷൻ ചെയ്ത ആക്ടിവേഷൻ ആയ സംഭവം ഈ ആക്ടിവേഷൻ ആവണം, ഇനി മേലാളിൽ ഒരു പൈസ ചെയ്യുന്നു പോവാനും പാടില്ല, ഇപ്പൊ തന്നെ ആ പൈസ എനിക്ക് തിരിച്ചും തരണം. അടുത്ത എന്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഇനി വേറെ എന്താ ഇനി പറയാൻ എനിക്കറിയില്ല, വളരെ തായ്മയോടുകൂടി സാറിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് എഴുതിക്കാണെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതി തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഓഫീസിൽ വേണ്ടി കൊടുത്ത് സമർപ്പിച്ചോളാം സാറിന്റെ മുന്നിൽ. വളരെ എന്താ പറയാ, എനിക്ക് അതിന്റെ തായ്മന്റെ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. എനിക്ക് മാത്രല്ല, എന്റെ മാത്രം ആവശ്യത്തിനല്ല ഇപ്പൊ ചെയ്യണ്ട്. ഓക്കെ സാർ, നിലവിൽ സാറിന്റെ അക്കൗണ്ടിൽ ആക്ടിവേഷൻ ആയിട്ടുള്ള സർവീസ് മാത്രമാണ് ഡിആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഡിആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെർവറിന്റെ ഫോണിൽ മെസ്സേജ് ചെയ്തിരുന്നു. ഓക്കെ, എനി സർവീസിന് പോകുമ്പോൾ സാറിന്റെ അക്കൗണ്ടിൽ ബാലൻസ് തന്നെ ചാർജ് ചെയ്യുന്നില്ല. സർവീസിന് മേലാളി ഇന്റെ ഫോണൊന്നും ആവാൻ പാടില്ല, വേറെ ആരുടെ ഫോണൊന്നും ആവാൻ പാടില്ല, അതിനൊരു സംവിധാനങ്ങൾ കണ്ടെത്തി തന്നെ വേണം. അതാണ് ഞാൻ പറയണ്ട്, ഇത് ഞാൻ ദിവസവും 4, 5, 6 കസ്റ്റമർ കണ്ണിന്റെ മുന്നിൽ വന്നിട്ട് അതിന്റെ അടുത്ത് പോയി നമുക്ക് 2 ബേസിൽ വരും, നല്ല കസ്റ്റമറാണെങ്കിൽ നല്ല രൂപത്തിൽ പറയും പൈസ കാണാൻ വരും, ചില കസ്റ്റമർ വന്നിട്ട് പറയും നിങ്ങൾ ആ പൈസ റീചാർജ് ചെയ്ത ഉടനെ ആ പൈസ പോയിക്കോളും, നിങ്ങൾ തന്നെ റീഫണ്ട് നിങ്ങൾ തിരിച്ചു പിടിച്ചതാണെന്ന് പറയുന്ന കസ്റ്റമർ ഉണ്ട്, പിന്നെ എന്റെ അടുത്ത് നിന്ന് റീചാർജ് ചെയ്ത് പോകാണ്ട് താഴത്തുനിന്ന് റീചാർജ് ചെയ്തപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ വരെ പറയുന്ന കസ്റ്റമർ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു എന്തും പറയും, എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങളെ കാല് പിടിക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ അവിടെ ഇല്ലെന്ന് വെച്ചാല് പിന്നെ നിങ്ങൾ ഐഡിന്റെ ഏത് ഓഫീസിൽ വന്നിട്ട് വേണം നിങ്ങൾ എല്ലാരും കൂടി കാര്യം നന്നായിട്ട് വേണേ താങ്ങി പിടിച്ചോളാം. എന്നിട്ട് നിങ്ങൾ സംവിധാനം കമ്പനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കാണും. അപ്പൊ അതിന്റെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തുള്ള ഒരു സംവിധാനം എന്താണെന്ന് അറിയോ,
നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരെ പിഴിഞ്ഞ് എന്താ പറയാ പിഴിയാന്ന് പറയാം, ഞങ്ങൾ മലപ്പുറത്തുകാർ അങ്ങനെ പറയാം, മുണുങ്ങാന്ന് പറയും. അതിനുള്ള പരിപാടിയാണത്. അപ്പൊ അത് നിങ്ങൾ എന്ന് നിർത്തലാക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഏറ്റവും ഏളിയ ടൈമിൽ നിർത്തലാക്കിയാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മാക്സിമം ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും ഞങ്ങൾ ഇതിനു വേണ്ടി എല്ലാ കസ്റ്റമേഴ്സിനും മാക്സിമം പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ മൊബൈൽ ഷോപ്പുകാരുടെ ഭാഗത്തു ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കെതിരെ ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ, എങ്ങനെ നിങ്ങൾ ചെയ്യുന്ന തട്ടിപ്പുകൾ ഞങ്ങൾ പുറത്തി അടിക്കാൻ പറ്റുമോ, മാക്സിമം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പൊ ഞങ്ങൾ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കോൾ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നന്നായി. കസ്റ്റമർ എല്ലാവരും കേൾക്കട്ടെ, എന്റെ ഫോണിലുള്ള കോണ്ടാക്ടിലുള്ളവർ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് കേൾക്കട്ടെ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇപ്പൊ ഒരു കേൾക്കും. അപ്പോലെ പിന്നെ ചീറ്റിംഗ് തുടരും, ഇനി തുടരാൻ സാധ്യതയുണ്ട്, തുടരുണ്ട്. അപ്പോലൊക്കെ ജാഗ്രത ആയിക്കോട്ടെ. എന്റെ അക്കൗണ്ടത്തെ വിഷയം കഴിഞ്ഞു, അതിന്റെ പൈസ ഇപ്പൊ കിട്ടണം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്റെ മാത്രം ആവശ്യത്തിന് എന്റെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. മെസ്സേജ് വല്ല വിഷയം, ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനും എന്റെ ഒരു റിക്വസ്റ്റ് ആ റിക്വസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി. ചീറ്റിംഗ് ഐഡിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവും അറിയാനും ഞാൻ വളരെ ഖേദിക്കണം, സന്തോഷമല്ല. ഓക്കെ, പറഞ്ഞു, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ വളരെ എന്തോ പറയാം, ഇനി ഇതിലും വേറെ താഴ്മയിൽ എനിക്ക് വാക്കുകൾ പ്രയോഗിക്കാൻ അറിയും. കാരണം കൂടുതൽ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. ഇനിയിപ്പോ അതിന്റെ കുറച്ചുകൂടി തല മുതിർന്ന ആ തല തൊട്ടപ്പന്മാരുടെ ഇത് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എനിക്ക് സംസാരിക്കാനും അറിയില്ല. അപ്പൊ ഇത് പിന്നെ സീനിയർ പ്ലണ്ടർ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ റിക്വസ്റ്റ് തരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് നിങ്ങൾ മാനിക്കണില്ല. ഓക്കെ സാറിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ നിലവിൽ ആക്ടിവേഷൻ ആയിട്ടുള്ള സർവീസ് മാത്രമാണ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സാർ. ഓക്കെ, അതൊക്കെ ഞാൻ അത് പറഞ്ഞു, ഞാൻ സാധ്യത ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഞാൻ കൂട്ടത്തിൽ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് തന്നതാണ്, അത് അവിടെ റിക്വസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എന്നാലും ഞാൻ നിർത്തിക്കാൻ എന്റെ പൈസ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളാം. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ആ അപ്പൊ എന്നാലും ഞാൻ ഈ കോളും കൂടി കട്ട് ചെയ്താല് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോവാണേ. അപ്പോ പിന്നെ എല്ലാ കസ്റ്റമറും ഇനിയും ജാഗ്രത പാലിക്കുക. ഇതുപോലെ പൈസ പോയാൽ എല്ലാവരും വിളിച്ച കസ്റ്റമർ കെയറിൽ വിളിച്ച ഞങ്ങളെ പൈസ തിരിച്ചു കിട്ടും. അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെ ഐഡിന്റെ ഭാഗത്തും ചെയ്യാൻ പറ്റില്ല. ഇനിയും തുറന്നു കൊണ്ടിരിക്കും ഇമാരി ഈ തട്ടിപ്പ്, ഇനിയും ഐഡിയ തുടരുന്നുണ്ട് എന്ന് ഐഡിന്റെ ഒരു പ്രതിനിധി സമ്മതിച്ചിരിക്കുകയാണ്. എല്ലാ കസ്റ്റമേഴ്സും ജാഗ്രത പാലിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ജയ് എം പി ആർ. ഓക്കെ ഓക്കെ സാർ, ഐഡിയെ കുറിച്ച് നന്ദി, ശുഭദിനം.